മാസം എഞ്ചിൻ വാറന്റി കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. അടുത്ത ഹോണ്ട ഗ്രാസി വരുന്നുണ്ടല്ലോ, അതെ 2018 സീറോ ഡൗൺ പേയ്മെന്റിൽ കൊണ്ടുപോകാൻ പറ്റും. എൻഡോർക്ക് തന്നെ ഒരു 3 കളക്ഷൻ എൻഡോർക്ക് ഇരിപ്പുണ്ട്. 34 രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് ലാസ്റ്റ്. ക്ലാസിക് 350 രണ്ടെണ്ണം ഇരിപ്പുണ്ട്. ഹലോ മുസമാര, വെൽക്കം ബാക്ക് ടു സോളോ വീലേഴ്സ്. അങ്ങനെ ഇന്ന് നമ്മൾ കഴിക്കുന്നത് കരുനാഗപ്പള്ളി പുതിയകാവിലുള്ള മഠത്തിൽ യൂസ്ഡ് ബൈക്സിലാണ്. അപ്പൊ നിയാസിക്കയുടെ ഷോറൂമാണ്. അപ്പൊ പുതിയ ഷോപ്പ് ഇതേ വീണ്ടും എടുത്തിട്ടുണ്ട്. അതെ അതെ, ഏകദേശം 50 ന് മേളില് യൂസ്ഡ് ബൈക്സ് ഇരിപ്പുണ്ട്. അതെ. അപ്പൊ ഏത് റേറ്റ് തൊട്ടുള്ള വണ്ടിയുള്ള നമ്മൾ 17 രൂപ ആ റേഞ്ച് തൊട്ട് മണ്ടേക്കോട്ടുള്ള വണ്ടികൾ ഇരിപ്പോ 17,000 രൂപ തൊട്ടുള്ള വണ്ടികളാണ് ഇപ്പൊ നിലവിലുള്ള. ഇപ്പൊ എത്ര നാളാണ് വാറന്റി കൊടുക്കുന്നത്? നമ്മൾ ചെറിയ കുറഞ്ഞ വണ്ടികൾ കഴിവിന്റെ വരാതെ കുറച്ചോണ്ടിരിക്കുക, എങ്കിലും ഉണ്ടെങ്കിൽ അതിന് 1 മാസം വാറന്റി കൊടുക്കും. 1 മാസം എഞ്ചിൻ വാറന്റി, എഞ്ചിൻ വാറന്റി കൊടുക്കും. വാറന്റിയുടെ കാര്യം എടുത്തു ചോദിക്കാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, വാറന്റി കൊടുത്തില്ല. പക്ഷെ ഈ കമന്റ് ചെയ്യുന്നവർ പറയുക, എന്താണ് നിങ്ങളുടെ വണ്ടിയുടെ പ്രശ്നം, എന്താണ് നിങ്ങൾക്ക് പണി ചേരാത്ത കാര്യം ഇവിടെ മെൻഷൻ ചെയ്യുക, വെറുതെ ഉടായിപ്പാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് പറ്റിയ അനുഭവം നിങ്ങൾ കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുക. അത് എന്തോ ആണ് അത് പറഞ്ഞേ പറ്റത്തുള്ളെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ആരാന്ന് വെച്ചാൽ പിന്നെ അവര് ഫോണും എടുക്കുന്നില്ല, തിരിച്ച് കമന്റും തരുന്നില്ല. ഓക്കെ, പിന്നെ തരത്തില്ല. നമ്മൾ ചോദിക്കുക എന്താണ് കാര്യം, അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ള റിപ്ലൈ കറക്റ്റ് പറയണം. തീർച്ചയായിട്ടും കിട്ടണം. അത് ആരാണ്, ആർക്കാണ് നമ്മളെ ചെയ്യാത്തെന്നുള്ള അത്യാവശ്യമായിട്ട് പറയണം, പറഞ്ഞേ പറ്റൂ. ഏതാ വരുന്നത്? ഡിസ്കവർ 125 ആണ്, ടി ആണ് വരുന്ന മോഡൽ അല്ലേ. അതെ. എങ്ങനെയാ ഓണർഷിപ്പ് ഒക്കെ? ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. പ്രൈസ് എങ്ങനെയാ ചോദ്യം? 17,000 രൂപയാണ് ചോദിക്കുന്നത്. 15 മോഡല്, ഫിനാൻസ് കയറുമോ? സീറോ ഡൗൺ പേയ്മെന്റിൽ കൊണ്ടുപോകാൻ. ഓക്കെ, നിലവിൽ എഞ്ചിൻ കണ്ടീഷൻ പക്കയാണോ? പക്കാ സിംഗിൾ ഓണർ വണ്ടി. ഒരു 70 കിലോമീറ്റർ ഒക്കെ മൈലേജും കിട്ടുന്ന ഒരു വണ്ടിയാണ്. അതെ അതെ. ഓക്കെ, അടുത്ത ഒരു സിറ്റി 110 ആണ്. അതെ അതെ. എങ്ങനെയാ ഓണർഷിപ്പ്? ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 2021 മോഡൽ. 21 മോഡലാണ്. അതെ. എങ്ങനെയാ പ്രൈസ് ചോദ്യം ഇതിന്? ഇത് നമ്മൾ 53 രൂപയ്ക്ക് കൊടുക്കും. ഡൗൺ പേയ്മെന്റ് എത്ര? ഡൗൺ പേയ്മെന്റ് 10 രൂപയ്ക്ക് അകത്ത് അടച്ചാൽ മതി. പാഷൻ പ്രോ 2013 മോഡല്. 13 ആണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെ? പക്ക എഞ്ചിൻ 1 മാസം വാറന്റി ഉള്ളതാ. എഞ്ചിൻ 1 മാസം വാറന്റിയോട് കൂടിയാണ്. തീർച്ചയായിട്ടും. പ്രൈസ് എങ്ങനെയാ ചോദിക്കുന്നത്? പ്രൈസ് നമ്മൾ 24 രൂപയ്ക്ക് കൊടുക്കാം. 24,000 രൂപയാണ് അപ്പൊ ഈ ഒരു പാഷന് പ്രൈസ് ചോദിക്കുന്ന. ടയർസ് രണ്ടുപേരും ആവറേജിന് മുകളിൽ ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി ക്ലീൻ ചെയ്യാനായിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി പുതിയ ബാറ്ററിയും വെച്ച് സെൽഫും എടുത്ത് ക്ലിയർ ആക്കി കൊടുക്കും. ക്ലാസിക് 350 രണ്ടെണ്ണം ഇരുപുണ്ട്. ഒരു ബ്ലൂ കളർ ഇരുപുണ്ട്, ഒരു ബ്ലാക്ക് ഇരുപുണ്ട്. ഇതെങ്ങനെ വരുന്ന മോഡല്? അത് 2017 വണ്ടി. എങ്ങനെ ഓണർഷിപ്പ്? ഇത് ഫസ്റ്റ് ഓണർ ആണ്. എത്ര കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത്? 30,000 ജെനുവൻ കിലോമീറ്റർ. 30,000 കിലോമീറ്റർ കറക്റ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു വണ്ടിയാണ്. പ്രൈസ് എങ്ങനെയാണ് ഇതിന് ചോദ്യം? ഇതിന് 1,10 കൊടുക്കും നമ്മള്. 110,000 രൂപ ചോദിക്കുന്നത്? അതെ ചോദ്യം. ഓക്കെ, ഡൗൺ പേയ്മെന്റ് എത്ര വേണം? ഡൗൺ പേയ്മെന്റ് 20 രൂപ വേണ്ടി വരും. ഓക്കെ, വണ്ടി ബോഡി ക്വാളിറ്റി നോക്കുമ്പോ തന്നെ അറിയാം നല്ല നീറ്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ്. അടുത്ത ബ്ലൂയിലേക്ക് വരുമ്പോ എങ്ങനെയാണ് ഓണർഷിപ്പ്? ഇതിന് 2017 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ, എത്രയാ പ്രൈസ് ചോദ്യം ഇതിന്? ഇതിന് 1,15 കൊടുക്കും. 1,05,000 രൂപയാണ് ചോദിക്കുന്നത്. കിലോമീറ്റർ ഓടിയിട്ടുള്ളത് 70,000 ആണ്, ജെനുവിൻ കിലോമീറ്റർ ആണ്. അപ്പൊ ഇത്രയും കിലോമീറ്റർ ഓടിയ വണ്ടിയാ, പ്രൈസ് കുറയണേ. തീർച്ചയായിട്ടും. 1 മാസത്തെ എഞ്ചിൻ വാറന്റി കൊടുക്കണം. ഒരു 3 മാസത്തെ കൊടുക്കാം. പക്കാ കിലോമീറ്റർ ആണെങ്കിലും പക്കാ വാറന്റിയാ വണ്ടി. 3 മാസം എഞ്ചിൻ വാറന്റി. തീർച്ചയായിട്ടും. ഓക്കെ, അടുത്ത ഇനി ലേഡീസ് സ്കൂട്ടേഴ്സ് കുറെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതെ അതെ. അപ്പൊ ആദ്യം നമുക്ക് ഫെസീന തന്നെ തുടങ്ങാം. ഫെസീന ഏതാ വരുന്ന മോഡൽ? 2017 മോഡൽ. എങ്ങനെ ഓണർഷിപ്പ് വരുന്നത്? ഇത് ഫസ്റ്റ് ഓണർഷിപ്പ്. ടയർസ് രണ്ടും ഒരു പുതിയ ടയർ ഒക്കെയാണ് വണ്ടിയിൽ വന്നത്. നല്ല കണ്ടീഷൻ പക്കയാണ്. പക്കാ നല്ല വണ്ടിയാണ്. ഓക്കെ, ഫിനാൻസ് കയറും? ഫിനാൻസ് കയറും. എത്ര വരെ കയറും? 25 രൂപ വരെ കയറും. ഡൗൺ അപ്പൊ എത്ര വേണം? ബാക്കി 7 രൂപ അടച്ചാൽ മതിയായിരിക്കും. 7 രൂപ അടുപ്പിച്ച് അടച്ചാൽ മതി. പ്രൈസ് ചോദിക്കുന്നത്? 34 രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് ലാസ്റ്റ്. 34,000 രൂപയാണ് വണ്ടിക്ക് പ്രൈസ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു 5,000 രൂപയൊക്കെ ഡൗൺ ചെയ്താലേ ഇറക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ആക്ടീവ വരുന്നുണ്ട്. ആക്ടീവ 4G ആണ് വരുന്നത്. ആക്ടീവ 4G 2018 മോഡൽ. ഓക്കെ, FI അല്ലേ വണ്ടി? FI അല്ല, കാർബറേറ്റർ വണ്ടി. ഓക്കെ, എങ്ങനെയാ പ്രൈസ് ചോദ്യം? ഇത് നമ്മൾ 46 രൂപയ്ക്ക് കൊടുക്കാം. 46,000 രൂപയാണ് വണ്ടിക്ക് പ്രൈസ് ചോദിക്കുന്നത്. ബോഡി ക്വാളിറ്റി ഒക്കെ നല്ല നീറ്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കിലോമീറ്റർ നമ്മൾ സ്കൂട്ടേഴ്സിന്റെ വലുതായിട്ട് നോക്കുന്നില്ല, എന്നാലും റീഡിംഗ് കാണിക്കുന്ന 7,000 ആണ്. അത് ഏകദേശം അത്രയൊക്കെ, 10 അരിക്കുള്ളൊന്നും ഓടി കാണത്തില്ല. ഓക്കെ, കാര്യം നമുക്ക് സ്കൂട്ടേഴ്സിന്റെ കിലോമീറ്റർ ജെനുവിനിറ്റി ഒട്ടും പറയാൻ പറ്റും. ഇപ്പൊ ഇറങ്ങുന്ന വണ്ടിയിൽ പിന്നെ പറയാം, കാര്യം സെൻസർ വരുന്ന ബാക്ക് വീലിലായോണ്ട് നമുക്ക് പറയാൻ പറ്റും. അടുത്ത എൻഡോർക്ക്. എൻഡോർക്ക് തന്നെ ഒരു 3 കളക്ഷൻ എൻഡോർക്ക് ഇരിപ്പുണ്ട്. അതെ അതെ. ഏതാ വരുന്ന ഇത് മോഡൽ? ഇത് 2020 മോഡൽ. എങ്ങനെയാ ഓണർഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ്. പ്രൈസ് ചോദിക്കുന്നത് എത്രയാണ്? പ്രൈസ് 55 രൂപയ്ക്ക് കൊടുക്കാം. 55,000 രൂപയാണ് വണ്ടിക്ക് പ്രൈസ് ചോദിക്കുന്നത്. ബോഡി ക്വാളിറ്റി ചെറിയ മൈനോട് സ്ക്രാച്ചുകളുണ്ട്. അതെ അതെ. പോളിഷ് ചെയ്തെല്ലാം നീറ്റ് ആക്കി സെറ്റ് ആക്കി എല്ലാം കൊടുക്കും. എല്ലാം ക്ലിയർ ആക്കി കൊടുക്കും. ഓക്കെ, ഡൗൺ പേയ്മെന്റ് എത്ര വേണം? ഡൗൺ പേയ്മെന്റ് 10 രൂപ അടക്കേണ്ടി വരും. 15,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ഇറക്കും. അതെ അതെ. 28,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ്. അടുത്ത എൻ്റെ ഒരു കേതാ വരുന്ന മോഡൽ? 19 മോഡൽ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത്? കിലോമീറ്റർ ഓണർഷിപ്പ് വരുന്നത് എത്രയാണ്? സിംഗിൾ ആണ്. ഓക്കെ,
കിലോമീറ്റർ ഓടിയിട്ടുള്ളത് 33,000 കിലോമീറ്റർ ജെനുവൻ കിലോമീറ്റർ ആണ്. പ്രൈസ് എങ്ങനെയാണ് ഇക്ക? 58 രൂപയ്ക്ക് കൊടുക്കാം. 58,000 രൂപയാണ് എൻഡോർക്കിന് ഈ ഒരു വണ്ടിക്കും പ്രൈസ് ചോദിക്കുന്നത്. അടുത്തൊരു റേസ് എഡിഷൻ വണ്ടി ഉണ്ട്. അതെ. ഏതാ വരുന്ന മോഡൽ? 2021 മോഡൽ. എങ്ങനെയാ പ്രൈസ് ചോദ്യം? ഇത് നമ്മൾ 70 രൂപയ്ക്ക് കൊടുക്കാം. 70,000 രൂപയാണ് ചോദിക്കുന്നത് അല്ലേ? ഓക്കെ. ബോഡി ക്വാളിറ്റി ഇത് നല്ല നീറ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. 28,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഡൗൺ പേയ്മെന്റ് എത്ര വേണം? മൈലേജ് നമ്മൾ 40-45 ചോദിക്കുന്നത്. ഡൗൺ പേയ്മെന്റ് എത്ര വേണം? ഡൗൺ പേയ്മെന്റ് 15 രൂപ. 15,000 രൂപയാണ് ഡൗൺ പേയ്മെന്റ് വേണ്ടത്. നോർമൽ ഡിയോ വരുന്നുണ്ട്, 2018 മോഡൽ. ഓക്കെ. എങ്ങനെയാ ഓണർഷിപ്പ് വരുന്നത്? ഫസ്റ്റ് ഓണർഷിപ്പ്. എങ്ങനെയാ പ്രൈസ് ചോദ്യം? ഇത് നമ്മൾ 51 രൂപയ്ക്ക് കൊടുക്കും. 51,000 രൂപയാണ് ചോദിക്കുന്നത്. അടുത്ത ഹോണ്ട ഗ്രാസി വരുന്നുണ്ടല്ലോ. അതെ, 2018 18,000 കിലോമീറ്റർ. നല്ല ക്ലീൻ വണ്ടിയാ. അലോയ് വീൽസ് ആണ് വണ്ടിയിൽ വന്നിട്ടുള്ളത്. ബോഡി ക്വാളിറ്റി നല്ല നീറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. അതെ. എത്രയാ പ്രൈസ് ചോദ്യം? ഇതിന് നമ്മൾ 45 രൂപയ്ക്ക് കൊടുക്കും. 45,000 രൂപയാണ് ചോദിക്കുന്നത്. ഡൗൺ പേയ്മെന്റ്? ഡൗൺ പേയ്മെന്റ് 10 രൂപയ്ക്കകത്തൊക്കെ മതി. 18,000 കിലോമീറ്റർ അത്രേ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടി. 70 കിലോമീറ്റർ. ഓക്കെ. ഒരു 40-45 മൈലേജ് പ്രതീക്ഷിച്ചാണ്. ഓക്കെ. ടയേഴ്സ് ആണെങ്കിലും രണ്ട് പുതിയ ടയർ കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അടുത്ത ഒരു യമഹ റേ വരുന്നുണ്ട്. ഇതിന്റെ ഫ്രണ്ട് മഡ്ഗാർഡ് റെഡ് കളർ മാറിയിട്ടുണ്ട്. അതെ, മാറിയതാ. ഇടി തട്ടിയതാണോ? അല്ലല്ല, അത് ചെറിയ പൊട്ടലുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ തന്നെ മാറിയതാ. ഓക്കെ. ഏതാ മോഡൽ? അത് 2017 ഉണ്ട്. പ്രൈസ് എങ്ങനെയാണ് ചോദ്യം? ഇത് 33 രൂപയ്ക്ക് കൊടുക്കാം. 33,000 രൂപ. ഡൗൺ വരുമ്പോഴത്തേക്ക്? സീറോ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം. എന്നാലും ഒരു മാക്സിമം 10,000 രൂപ അടച്ച് തന്നെ എടുക്കാം. ഇത്രയും പലിശ കുറഞ്ഞിരിക്കും. അതെ. അടുത്ത ഹോണ്ട ഷൈൻ എസ് പി. അതെ. ഏതാ വരുന്ന മോഡല്? 2017. ഏതാ ഓൺഷിപ്പ് വരുന്നത്? ഓൺഷിപ്പ് സിംഗിളാ. ഓക്കെ. ടയർസ് ബാക്കിൽ പുതിയ ടയർ മാറിയിട്ടുണ്ട്. ഫ്രണ്ട് ടയർ ഒരു ആവറേജോളം ടയർ വരുന്നുണ്ട്. ബോഡി ക്വാളിറ്റി ഒക്കെ വലിയ കുഴപ്പമില്ലാത്തൊരു ബോഡി. നല്ല വണ്ടിയാ, ക്ലീൻ വണ്ടിയാ. എങ്ങനെയാ പ്രൈസ് ചോദ്യം? ഇത് നമ്മള് 46 രൂപയ്ക്ക് കൊടുക്കാം. 46,000 രൂപയാണ് വണ്ടിക്ക് പ്രൈസ് ചോദിക്കും. ഡൗൺ പേയ്മെന്റ്? ഡൗൺ പേയ്മെന്റ് 10 രൂപയ്ക്കകത്തൊക്കെ അടക്കേണ്ടി വരും. ഒരു 60 കിലോമീറ്റർ ഒക്കെ മൈലേജ്. നല്ല വണ്ടിയോ? പിന്നെ വലിയ രീതിയിലുള്ള മേജർ ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും വരില്ല. എഞ്ചിൻ സൈഡ് ആണെങ്കിലും പക്കയാണ്. പ്രോ പാഷൻ പ്രോ വരുന്നുണ്ട്. i3s വരുന്ന മോഡൽ. അതെ. എങ്ങനെയാ ഓൺഷിപ്പ്? 2017 മോഡൽ സിംഗിൾ ഓൺഷിപ്പ്. പ്രൈസ് എങ്ങനെയാണ് ചോദ്യം? അത് 43 രൂപയ്ക്ക് കൊടുക്കാം. ഓക്കെ. ബോഡി ക്വാളിറ്റി ഒക്കെ നല്ല നീറ്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അടുത്ത പാഷൻ പ്രോ i3s സെയിം തന്നെ. 2019 മോഡൽ. ഓൺഷിപ്പ് വരുന്നത്? ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ്. പ്രൈസ് ചോദിക്കുന്നത്? പ്രൈസ് നമ്മൾ 55 രൂപ. അടുത്ത ഗ്ലാമർ വരുന്നുണ്ട്. രണ്ട് മോഡൽ ഇരുമ്പുണ്ട്. ഏതൊക്കെയാണ്? ഇത് 2018 മോഡല്. ഇത് 2016 മോഡല്. ഓക്കെ. ഒരെണ്ണം FI ആണ്, ഒരെണ്ണം കാർബറേറ്റർ. രണ്ടും ഫ്രണ്ട് ഡിസ്ക് വരുന്ന മോഡലാണ്. അതെ അതെ. എങ്ങനെയാ പ്രൈസ് ചോദിക്കുന്നത്? ഇതാകുമ്പോ നമ്മള് 48 രൂപയ്ക്ക് കൊടുക്കും. 48,000 രൂപയാണ് കാർബറേറ്റർ മോഡലിന് വരുന്നത്. FI-ലേക്ക് വരുമ്പോ എങ്ങനെയാ പ്രൈസ്? നമ്മൾ 35 രൂപയ്ക്ക് കൊടുക്കും. 35,000. ഡൗൺ പേയ്മെന്റ് രണ്ടിനും ഒരു 10,000 രൂപ മിനിമം. അതായത് ഒരു മിനിമം പറയുന്നതാണ്. കാര്യം അത്ര പലിശ കുറഞ്ഞിരിക്കും. അടുത്ത FC വരുന്നുണ്ട്. ഏതാ മോഡൽ? 2017. ഓൺഷിപ്പ് വരുന്ന സിംഗിൾ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 40,000 കിലോമീറ്റർ. 40,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള ഒരു വണ്ടിയാണ്. സിലിണ്ടർ കിറ്റ് അങ്ങനെ എന്തെങ്കിലും പണിഞ്ഞിട്ടുണ്ടോ? പണിഞ്ഞിട്ടില്ല, ഒന്നുമില്ല, പക്ക വണ്ടി. ഓക്കെ. ഈ വണ്ടിക്ക് എത്ര ആള് എഞ്ചിൻ വാറന്റി കൊടുക്കും? 2 മാസം. 2 മാസം എഞ്ചിൻ വാറന്റി കൊടുക്കുന്നതാണ്. ബോഡി ക്വാളിറ്റി ഒക്കെ ആണെങ്കിൽ കൊണ്ടുവന്ന ആ ഒരു കണ്ടീഷനിൽ തന്നെ ഇരിക്കുകയാണ്. ഇനി പോളിഷ് വർക്ക്? പോളിഷ് ഒക്കെ ചെയ്ത് വൃത്തിയാക്കി നമ്മൾ കൊടുക്കും. നീറ്റ് ആക്കിയാണ് കൊടുക്കുന്നത്. അടുത്ത പൾസർ 150 വരുന്നുണ്ട്. 2018 മോഡൽ. എത്ര കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്? 21,000 കിലോമീറ്റർ. 21,000 കിലോമീറ്റർ. ഓക്കെ. പ്രൈസ് എങ്ങനെയാണ് അപ്പൊ ഇതിന്? പ്രൈസ് 48 രൂപ. 48,000 രൂപ. ഡൗൺ പേയ്മെന്റ് വരുമ്പോ? ഡൗൺ പേയ്മെന്റ് 10 രൂപയ്ക്കകത്ത് അത് അടച്ചു കഴിഞ്ഞാൽ. അടുത്ത വീണ്ടും ഉണ്ടല്ലോ 150. 2015 മോഡൽ. എങ്ങനെയാ പ്രൈസ് ചോദ്യം? 28 രൂപ. ഓക്കെ. നിലവിൽ എന്തെങ്കിലും മേജർ ഇഷ്യൂസ്? ഒരു പ്രശ്നമില്ല, ബാറ്ററി വെക്കണം. അത് മാത്രമേ ഉള്ളൂ. അത് മാറി കൊടുക്കും. മാറി നമ്മൾ വെച്ചോളൂ. അടുത്ത ഡിസ്കവർ വരുന്നുണ്ട്. 110 ആണ്. അതെ. 2019 മോഡൽ. നല്ല ബോഡി ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. വൈസറിന്റെ ഭാഗത്ത് ചെറിയ മൈനൂട്ട് സ്ക്രാച്ചുകളേ ഉള്ളൂ. ടയേഴ്സ് ആണെങ്കിലും രണ്ട് പുതിയ ടയർ കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ഇതിന് പ്രൈസ് ചോദിക്കുന്നത്? പ്രൈസ് നമ്മൾ 38 രൂപയ്ക്ക് കൊടുക്കും. 38,000 രൂപയാണ് ചോദിക്കുന്നത്. കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഡൗൺ പേയ്മെന്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 0-ൽ ഒക്കെ ഇറക്കാൻ പറ്റിയ ഒരു വണ്ടി. തീർച്ചയായും. ഓക്കെ.
46,000 കിലോമീറ്റർ ആണ് വണ്ടി കഴിഞ്ഞിട്ടുള്ളത്. നല്ല രീതിയിൽ മൈലേജ് വരുന്ന ഒരു വണ്ടിയാണ്. ഏകദേശം ഒരു 70-75 മൈലേജ് കിട്ടുന്ന ഒരു ഡിസ്കോർ 110 ആണിത്. ഗ്ലാമർ വരുന്ന ഏതൊക്കെ മോഡൽ? 2018 മോഡൽ. എങ്ങനെ ഓൺഷിപ്പ് വരുന്ന? സിംഗിൾ ഓൺഷിപ്പ്. ഓക്കെ, ഫ്രണ്ട് ഡിസ്ക് വരുന്ന മോഡലാണ്. പ്രൈസ് എങ്ങനെയാണ് ചോദ്യം? ഇത് 48 രൂപയ്ക്ക് കൊടുക്കും. 48,000 രൂപയാണ് ചോദിക്കുന്നത്. ഡൗൺ പേയ്മെന്റ് എത്രയാണ്? ഡൗൺ പേയ്മെന്റ് 8 രൂപ അടക്കേണ്ടി വരും. 8,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റിയ ഗ്ലാമർ. അതെ അതെ. അപ്പൊ ഇനിയുള്ളതല്ല, ഇച്ചിരി വില കൂടിയ വണ്ടികളുണ്ട്. അതെ അതെ. 220 ഇരിപ്പുണ്ട്, RS ഇരിപ്പുണ്ട്, R15 ഇരിപ്പുണ്ട്. എങ്ങനെ വരുന്ന 220 മോഡല്? 220 2019 മോഡൽ. എത്ര കിലോമീറ്റർ ഓടിയ വണ്ടിയാ ഇത്? 30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 30,000 കിലോമീറ്റർ കഴിഞ്ഞ വണ്ടിയാണ്. എങ്ങനെ പ്രൈസ് ചോദ്യം ഇതിന്? ഇത് 68 രൂപയ്ക്ക് കൊടുക്കാം. 68,000 രൂപയാണ് ചോദിക്കുന്നത്. ടയർസ് രണ്ട് പുതിയ ടയർ കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഫിനാൻസ് എത്ര വരെ കയറും? ഇതിന് 55 രൂപ ഫിനാൻസ് കയറും. RS 200 ഏതാ വരുന്ന മോഡല്? 2020 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, ഈ ഡ്യുവൽ ചാനൽ ABS വരുന്ന മോഡലാണ്. അതെ അതെ. പ്രൈസ് എങ്ങനെയാണ് ചോദ്യം? പ്രൈസ് 135. 135,000 രൂപയാണ് ഈ ഒരു RS 200 പ്രൈസ് ചോദിക്കുന്നത്. കിലോമീറ്റർ ജെന്യൂൻ ആണോ? ജെന്യൂൻ ആണ്. 40,000 കറക്റ്റ് കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. ജെന്യൂൻ കിലോമീറ്റർ. എത്ര നാൾ എഞ്ചിൻ വാറന്റി കൊടുക്കാൻ പറ്റും? അതിന് 3 മാസം കൊടുക്കും. 3 മാസം എഞ്ചിൻ വാറന്റി കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. R15 V3 ഏതാ വരുന്ന മോഡൽ? 2021 മോഡൽ. എത്ര കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഇത്? 18,000 കിലോമീറ്റർ. 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ട്. ഒരു ബോഡി ക്വാളിറ്റി ഉണ്ട്. മൈന്യൂട്ട് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്ന് തന്നെ പറയാം. ടയർസ് രണ്ടും ഒരു ആവറേജിന് മുകളിൽ ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രൈസ് എങ്ങനെയാണ് ചോദ്യം? ഇത് 155. 155,000 രൂപയാണ് ചോദിക്കുന്നത്. ഡൗൺ പേയ്മെന്റ് എത്ര വേണം? ഡൗൺ പേയ്മെന്റ് 45 രൂപ അടക്കേണ്ടി. അടച്ചു കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അടുത്ത സ്പ്ലെൻഡർ വരുന്നുണ്ടല്ലോ, ഹീറോ. 2021 മോഡല്. i3s ഒക്കെ വരുന്ന മോഡൽ. അതെ അതെ. എത്രയാ പ്രൈസ് ചോദ്യത്തിന്? ഇത് നമ്മൾ 68 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കും. 68,000 രൂപയാണ് ഫൈനൽ പ്രൈസ് ചോദിക്കുന്നത്. ടയർസ് രണ്ടും ഒരു പുതിയ ടയറോളം തന്നെ വണ്ടിയിൽ വരുന്നുണ്ട്. നല്ല നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാന്ന് പറയാം. ഹീറോടെ ഗ്ലാമർ വരുന്നുണ്ട്. അതെ. ഏതാ വരുന്ന മോഡൽ? 2020 മോഡൽ. എത്ര കിലോമീറ്റർ ഓടിയ വണ്ടിയാ ഇത്? 20,000 കിലോമീറ്റർ. പ്രൈസ് എങ്ങനെയാണ് ചോദ്യം? പ്രൈസ് 48 രൂപ. FI ആണ് വണ്ടി. അതെ. 60 കിലോമീറ്റർ മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ അതെ. അടുത്ത വരുന്ന പാഷൻ ആണ്, 2021 മോഡൽ. പക്ഷെ ഗ്ലാമറും പാഷനും കൂടെ കണ്ടു കഴിഞ്ഞാൽ വലിയ വ്യത്യാസമില്ല, നല്ല മൈലേജ് ആണ്. പക്ഷെ വണ്ടി നിർത്തിയ വണ്ടിയാണ്. 2021 മോഡൽ. പ്രൈസ് എങ്ങനെയാണ് ചോദ്യം? ഇത് നമ്മൾ 55 രൂപയ്ക്ക് കൊടുക്കാം. 55,000 രൂപയാണ് ചോദിക്കുന്നത്. FI വണ്ടിയാണ്. ടയർസ് ഒക്കെ രണ്ടും ഫ്രണ്ട് ടയർ സ്ട്രോക്ക് ടയർ ആണ് വരുന്നത്. ബാക്ക് ടയർ ആവറേജ് ആണ് വണ്ടിയിൽ വന്നിട്ടുള്ളത്. നല്ല ബോഡി ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ് ഇത്. ഡൗൺ പേയ്മെന്റ് വരുമ്പോഴത്തേക്ക് ഒരു 7,000-5,000. അതെ അതെ. 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. ജെനുവിൻ പക്ക വണ്ടി. 180 വരുന്നുണ്ട് പൾസർ. 2018 മോഡൽ. ഇൻഡിക്കേറ്റർ പോയിട്ടുണ്ട്. അതൊക്കെ പുതിയത് വെച്ചോളൂ. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? അത് 40,000 കിലോമീറ്റർ. പ്രൈസ് എങ്ങനെയാണ് ചോദ്യം? 53,000 രൂപയാണ് ചോദിക്കുന്നത്. അങ്ങനെ മസോമാരെ, അപ്പൊ നമ്മളിവിടെ ഉള്ള എല്ലാ വണ്ടികളും കാണിച്ചിട്ടുണ്ട്. ഏകദേശം 10-40 വണ്ടിക്ക് അടുപ്പിച്ചുണ്ട്. ഇനി പിന്നെ 2 DO പുതിയത് വന്നിട്ടുണ്ട്. മോഡലുള്ള വണ്ടിയാണ്. മോഡൽ കൂടി. പ്രൈസ് എങ്ങനെയാണ് ചോദ്യം? അതും 60-65 രൂപ റേഞ്ച് ഒക്കെ ഉള്ള വണ്ടിയാണ്. ഓക്കെ, കുറച്ച് ലോ ബഡ്ജറ്റ് വണ്ടി ഇറക്കും. തീർച്ചയായിട്ടും ഇറക്ക്. കാര്യം ആൾക്കാർ കൂടുതൽ ലോ ബഡ്ജറ്റ് വണ്ടി നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വരുന്നവർക്ക് ലോ ബഡ്ജറ്റ് വേണ്ടവർ വിളിക്കുന്നവർക്ക് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ ഈ ലോ ബഡ്ജറ്റ് വണ്ടി എടുക്കുമ്പോ വാറന്റി കൊടുക്കോ? ലോ ബഡ്ജറ്റ് നമ്മള് എല്ലാം ഒരു മാസം നമ്മൾ കൊടുക്കും. വണ്ടി എഞ്ചിൻ വാറന്റി കൊടുക്കും. എഞ്ചിൻ പണിയാണ് ഞങ്ങൾ എടുക്കുന്നത്. എഞ്ചിൻ പണിയാണ്, അല്ലാതെ ബാക്കിയെല്ലാം നമുക്ക് കണ്ടെടുത്തോണ്ട് പോകുന്നതും പിന്നെ നിങ്ങൾ കൊണ്ടുപോയി എവിടെയെങ്കിലും മറിച്ചിടിയോ അടിക്കുകയോ ഒക്കെ ചെയ്ത് അതിന് നമുക്കൊന്നും ചെയ്യാം. എന്തായാലും വരുമ്പോ നിങ്ങൾ ഒരു മെക്കാനിക്കിനെ കൊണ്ടുവരിക, എന്നിട്ട് എടുക്കുക, വണ്ടി ചെക്ക് ചെയ്തെടുക്കുക. അപ്പൊ നിലവിൽ ഇപ്പൊ ഒരു വണ്ടി വന്ന് കണ്ട് ഇപ്പൊ അതിന്റെ ടയറിനോ അതേപോലെ ചെയിൻസ് പോക്കറ്റോ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അതെല്ലാം ക്ലിയർ ചെയ്ത് ഓടിച്ചു നോക്കാൻ കൊടുക്കുന്ന തന്നെ അതിന് വേണ്ടിയിട്ട് അങ്ങനെ നോക്കി ക്ലിയർ ചെയ്ത്. അപ്പൊ മച്ചമാരെ, അപ്പൊ ഇവരെ കോൺടാക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസോ അതേപോലെ ഈ ഒരു ഷോപ്പിന്റെ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.